ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള വലിയൊരു ഗൂഢാലോചന. നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. ഉമ്മൻചാണ്ടി ഇതിനകത്ത് കുറ്റക്കാരനാണ്. അത് പിന്നീട് എഴുതി ചേർപ്പിച്ചതല്ല ഈ ഗണേഷ് കുമാർ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. സത്യസന്ധമായി നോക്കിയാൽ ഉമ്മൻചാണ്ടി ഇതിന് നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഉമ്മൻചാണ്ടി ആ കാര്യത്തിൽ തെറ്റാണ്. ഞാൻ നേരിട്ട് കണ്ടതാണ്. എന്റെ ഭായ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. നേരിട്ട് കണ്ടു. താങ്കൾ നേരിട്ട് കണ്ടു ഈ സ്ത്രീയെയും ഉമ്മൻചാണ്ടിയും? ഒന്നുകൂടെ ചിന്തിക്കേണ്ട, നൂറ് ചിന്തിച്ച് പറയുന്നു. ഇതിൽ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് കള്ളക്കേസാണ്, നിനക്ക് ഒരു സംശയം വേണ്ട. എല്ലാവർക്കും മനസ്സിലായി. 10 പ്രാവശ്യം കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. മിസ്റ്റർ ഭർത്തായി, ഇത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഫ്ലാഷ് ബാക്ക്. ഉമ്മൻചാണ്ടിയും കെ വി ഗണേഷ് കുമാറും തമ്മിൽ എങ്ങനെയാണ് ആ ബന്ധം വഷളായത്? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ഇവരാരും എന്നെ വഴിചാരിയത്. അത് എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കുറ്റക്കാരനല്ലെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉമ്മൻചാണ്ടി തന്നെ ഇത് പറയുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നെന്ന CBI. കെ ബി ഗണേഷ് കുമാർ MLA, ഗണേഷിന്റെ ബന്ധു ശരണ്യ മനോജ്, വിവാദ ദല്ലാൾ എന്നിവർ ചേർന്ന് ഉമ്മൻചാണ്ടിയെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് CBI പറയുന്നത്. ഞാനോ എന്താ ഈ പറയണേ? ദൈവസത്യം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിരുന്നോ? ഞാൻ അറിയാമോ? സോളാർ കേസുമായി ബന്ധപ്പെട്ട അനാവശ്യമായ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്ന് കെ ബി ഗണേഷ് കുമാർ MLA. ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? വെറുതെ ഇങ്ങനെ പരാതിക്കാരി എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. അതെനിക്ക് ഉറപ്പല്ലേ. ഇത് പിന്നീട് എഴുതി ചേർത്തതാണെന്നും CBI കണ്ടെത്തി. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാള എടുത്തു പോട്ടെ. അവന്റെ മുഖം മൂടി വലിച്ച് കീറുപോയില്ലേ? എന്താണ് 2013 സംഭവിച്ചതെന്ന് ആ സത്യം എന്താണെന്ന് അറിയുന്ന ആൾ ഉമ്മൻചാണ്ടി. സത്യം അദ്ദേഹം ഒരു മനുഷ്യനാണെങ്കിൽ വെളിപ്പെടുത്തും. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബം ഇന്ന് നന്ദിയോടെ ഓർക്കേണ്ടത് ഈ ഇരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്നിട്ട് നന്ദി ഇതിനെ കൊണ്ടോ. അയ്യടാ, ഇതെവിടെ ന്യായം? സത്യമല്ലാതെ എന്നോട് പറയാ, എന്നെ കൊണ്ട് പറ്റിയില്ല. എന്നാ ഈ സത്യസന്ധനം അങ്ങോട്ട് പോട്ടെ. ശരി. ദൈവമേ സമാധാനമായി, ഇന്നും ഒരു ഉപകാരം ചെയ്യാൻ കഴിഞ്ഞു. She got the glass, she put